അപ്പോൾ അങ്ങനെ നമ്മളുടെ RX 135 ഹൈ സ്പീഡ് റെസ്റ്റോറേഷൻ കംപ്ലീറ്റായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് പെയിൻ്റ് ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് പേൾ എഫക്റ്റിലാണ് പെയിൻ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ കവേഴ്സൊക്കെ ഒരു നോർമൽ സിൽവറിൻ്റെ കൂടെ ഒരു 5% ബ്ലാക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും പ്ലേറ്റ് ചെയ്ത് ലിഡ്, പിന്നെ ഹെഡ്ലൈറ്റ് സ്റ്റേ, ഇതിൻ്റെ ഈ റിഫ്ലക്ടർ നമ്മൾ മാറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H4 ആക്കണം. അപ്പം അതിനി ഫിക്സ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അതിൻ്റെ കാൻ ബ്ലാസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ സാധനം നമ്മൾ ഫുൾ കാലിപ്പർ കിറ്റോടെ റീബിൽഡ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ കവേഴ്സ്, ഹെഡ്, സിലിണ്ടർ എല്ലാം സാൻ ബ്ലാസ്റ്റ് ചെയ്ത് നമ്മളൊന്നുകൂടെ ഇതിനെ നല്ല സീറോ അതിൽ നിന്ന് ഫുൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബാക്കിലെ ഹബും ഫ്രണ്ടിലെ ഗ്ലാഡിയേറ്ററിൻ്റെ ഹബെല്ലാം നമ്മൾ അതേപോലെ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് പെയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇൻഡിക്കേറ്റേഴ്സ് 4 പുതിയത് വാങ്ങിച്ചാണ് വെച്ചത്, ലാസ്റ്റ് മോഡൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്. ഷോക്സ് പുതിയതാണ്. ചെയിൻ കവർ നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം കളറിലാണ് പെയിൻ്റ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ട് അഴുക്ക് കൈവച്ച് പിടിച്ചതിൻ്റെ കുറച്ച് പാടുകൾ ഇപ്പോൾ ഉണ്ട്. അതൊന്ന് വണ്ടി നന്നായിട്ട് വാഷ് ചെയ്യുമ്പം റെഡിയും. ഇനി ഇതല്ല വണ്ടിയുടെ ഫൈനൽ ഫിനിഷ്. ഇതിനെന്തായാലും കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ആ പേള് ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, അതാണ്ടെ ക്യാമറയിൽ കിട്ടുമെന്നറിയില്ല. നല്ല പേളാണ്. അപ്പം വേറൊരു പ്ലാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയറിൽ കുറച്ചുകൂടെ പേൾ ആഡ് ചെയ്ത് നമ്മളൊന്നുകൂടെ സ്പ്രേ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇനി ക്രാഷ് ഗാർഡ് വെക്കണം, രണ്ട് സൈഡിൽ റിഫ്ലക്ടേഴ്സ് വെക്കണം. അതിപ്പോൾ ഫൈനൽ നമ്മളുടെ ഡെലിവറി സമയത്ത് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ കാണുന്ന കവേഴ്സ്, അതായത് പ്ലാസ്റ്റിക് കവർ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഇളക്കി മാറ്റും. അപ്പോൾ വണ്ടി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയുണ്ട് വണ്ടി? എനിക്കെന്തായാലും നന്നായിട്ട് ബോധിച്ചു, നല്ല രീതിയിലാണ് വണ്ടി പണിഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മീറ്റർ നമ്മൾ മിക്കവാറും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ പുള്ളിക്ക് ഇനീഷ്യലി ഈ ടൈപ്പ് മീറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു 5-speed മീറ്റർ തന്നെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു 5-speed മീറ്റർ കിട്ടുമ്പം അത് വാങ്ങിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതിനകത്തൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്, അതായത് ഒരു സ്ക്രൂ ത്രെഡ് പോയി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീളം കൂടിയ സ്ക്രൂ വാങ്ങിച്ച് അതിനെ ത്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിറേഴ്സ് രണ്ട് ഇപ്പം കാണാൻ ചെറുതായിട്ട് വൃത്തികേടായിട്ടുണ്ട്. പക്ഷേ നമ്മളിത് മാറ്റ് ബ്ലാക്ക് അടിച്ച് റെഡിയാക്കും. ഇപ്പോൾ താൽക്കാലികമായിട്ട് മിറേഴ്സ് വെച്ചേക്കാം. വണ്ടി ഇപ്പോൾ ഡെലിവറി ടൈം ആയിട്ടില്ല. കുറച്ചുകൂടെ ചെറിയ ചെറിയ പണികളുണ്ട്. അതായത് ഒരു ഫുൾ ഇതിനകത്ത് എല്ലാം നട്ടും ബോൾട്ട് ടോർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോർക്ക് ചെയ്തിട്ട് ഒരു പെർമനൻ്റ് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യും ടോർക്ക് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് വീല് ഞാൻ ടോർക്ക് ചെയ്തു, ഈ സ്വിംഗ് ആംബിൻ്റെ ബോൾട്ട് ടോർക്ക് ചെയ്തു. അപ്പോൾ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർ പിൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമ്മളുടെ സൈലൻസറിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ടോർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട് മഡ്ഗാർഡ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പോളിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം ഫ്രണ്ട് മഡ്ഗാർഡ് നമ്മൾ പ്ലേറ്റ് ചെയ്തില്ല. പ്ലേറ്റ് ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റിവെറ്റ്സ് ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഹെഡ് സിലിണ്ടറിനകത്തുള്ള എല്ലാ റബ്ബേഴ്സും നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തു. ചെയിൻ കവറിൻ്റെ റബ്ബർ ഫിക്സ് ചെയ്തു. ഫുട്ട് റെസ്റ്റ് എല്ലാം, പുറമേ കാണുന്ന എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മതി. അപ്പം വണ്ടി മൊത്തത്തിൽ ഒരു ലുക്കായി. വണ്ടിയുടെ ഒരു ബിഫോർ വീഡിയോ ഉണ്ടോയെന്നൊന്ന് നോക്കാം, ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. അപ്പം
എൻ്റെ ഓണർ എന്ന രാഗം വന്നിരുന്നു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ വിഷൻ അനുസരിച്ചാണ് ഈ വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് അടുത്ത ബിൽഡ് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. മിക്കവാറും ഈ ആഴ്ച ഈ വണ്ടി ഇറങ്ങും. അതാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്. പിന്നെ എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പേള് കൂട്ടി അടിക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.